കെഎസ്ആർടിസിയിൽ പ്രതിസന്ധി രൂക്ഷം. കെഎസ്ആർടിസിയിലെ താൽക്കാലിക ഡ്രൈവർമാരെ പിരിച്ചുവിട്ടതിനെ തുടർന്നുള്ള പ്രതിസന്ധി രൂക്ഷമായി തുടരുകയാണ്. ഇന്ന് 637 സർവീസുകളാണ് മുടങ്ങിയത്. സ്ഥിരം ഡ്രൈവർമാർ അവധിയെടുക്കുമ്പോഴുള്ള ഒഴിവുകളെ സ്ഥിരം ഒഴിവുകളായി കണക്കാക്കാനാകില്ലെന്നും ഇക്കാര്യം കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമെന്നും മന്ത്രി എ.കെ. ശശീന്ദ്രൻ അറിയിച്ചു. ഹൈക്കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ 2230 താൽക്കാലിക ഡ്രൈവർമാരെയാണ് കെഎസ്ആർടിസിയിൽ നിന്ന് പിരിച്ചുവിട്ടത്. ഇന്നലെ സംസ്ഥാന വ്യാപകമായി 578 സർവീസുകൾ മുടങ്ങിയപ്പോൾ ഇന്ന് 637 സർവീസുകൾ റദ്ദായി. സ്ഥിരം ജീവനക്കാർ ആർജിത അവധിയെടുക്കുമ്പോൾ സർവീസുകൾ മുടങ്ങാതിരിക്കാനാണ് ദിവസവേതനാടിസ്ഥാനത്തിൽ ഡ്രൈവർമാരെ നിയോഗിച്ചിരുന്നത്. ഈ കാര്യം ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമെന്ന് ഉന്നതതല യോഗത്തിന് ശേഷം ഗതാഗത മന്ത്രി അറിയിച്ചു. കോടതിയെ ബോധ്യപ്പെടുത്തി കോടതി വഴി തന്നെയാണ് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കേണ്ടത്. അതാണ് അതിൻ്റെ ശരിയായ വഴി. ആ ശരിയായ വഴിയിലൂടെ സർക്കാർ നീങ്ങും. എന്നാൽ അതുണ്ടാകുന്നത് വരെ യാത്രാ ദുരിതം ഇരട്ടിപ്പിക്കുന്ന വിധത്തിലുള്ള പ്രയാസങ്ങൾ തുടർന്നു കൊള്ളട്ടെ എന്നൊരു നിസ്സംഗത കെഎസ്ആർടിസിക്കായാലും ഗവൺമെന്റിനായാലും സ്വീകരിക്കാൻ സാധ്യമല്ല. യാത്രക്കാരും വരുമാനവും കൂടുതലുള്ള റൂട്ടുകളിൽ സർവീസ് മുടങ്ങാതിരിക്കാൻ ശ്രമിക്കണമെന്ന് എല്ലാ യൂണിറ്റുകൾക്കും കെഎസ്ആർടിസി നിർദ്ദേശം നൽകി. ഈ മാസം ഇതുവരെ ശമ്പളം വിതരണം ചെയ്യാനാകാത്തതും കെഎസ്ആർടിസിക്ക് തിരിച്ചടിയാവുകയാണ്. സർക്കാർ സഹായം മുടങ്ങിയതും സാമ്പത്തിക പ്രതിസന്ധിയുമാണ് കാരണമെന്ന് അധികൃതർ വിശദീകരിച്ചു. പ്രശ്നപരിഹാരത്തിന് ശ്രമം തുടരുകയാണെന്നും കെഎസ്ആർടിസി വ്യക്തമാക്കി. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.